ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കുറേ നാളിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ഭയങ്കര ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കയറി ചെന്നേ. ഞാൻ ആദ്യം വന്ന് അവിടെ വണ്ടിയൊക്കെ വെച്ചു, പിന്നെ ഞാൻ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം മുതലൊരു വീഡിയോ വീടിൻ്റേതായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിങ്ങനെ അകത്തേക്ക് വന്നു. സിസ്റ്ററിനെ കണ്ടു, സംസാരിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണേ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങി നിന്ന് നല്ല മഴയുണ്ട്. പുറത്ത് മഴ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ എന്നാലും ഒരു ഇരുന്നിരുന്ന് ബോറടിച്ചു വീട്ടിൽ, അങ്ങനെ ഇറങ്ങിയത്. പക്ഷെ എന്നാലും അവിടെ നല്ല രസമാണ്. അവിടെ ഇഷ്ടംപോലെ ചെടിയും എല്ലാം ഉണ്ട്. അവൾക്ക് അവിടെ പണി തന്നെ ഇങ്ങനെ ചെടികൾ ഇങ്ങനെയൊക്കെ ആക്കാൻ. എനിക്കത് കാണുമ്പോളേ പേടിയാണ്. അന്ന് ഏതോ ഒരു വീഡിയോയിൽ ആ ചെടിക്കത് പാമ്പൊക്കെ ഇരിക്കുന്നത് കണ്ട് അങ്ങനെ, അതിനുശേഷം എനിക്കത് കാണുമ്പോളേ പേടിയാണ്. പിന്നെ മീനൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളൊരു സ്പെഷ്യലായിട്ട് എന്നാൽ പിന്നെ ഒരു കുഴിമന്തി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അക്കാക്ക് നല്ലപോലെ അറിയാം കുഴിമന്തി വെക്കാൻ, ഞാൻ കണ്ടിട്ടില്ല വെക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ചിക്കനൊക്കെ പാക്കിയിട്ട് കുറേ അക്ക വല്ലപ്പോഴൊക്കെ ഞാൻ കുറേ നാളായി ഒന്നും കഴിച്ചിട്ട്. ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഇറങ്ങാതിരുന്നത് കൊണ്ട് നല്ലപോലെ മിസ് ചെയ്തു. ആ എന്നാലും കുഴപ്പമില്ല, ഇന്ന് കഴിച്ചതോടെ എനിക്കത് തൃപ്തിയായി. ഇനി കുറച്ച് നാളത്തേക്ക് കഴിക്കുകയേ വേണ്ട. അങ്ങനെ അക്ക ഇങ്ങനെ അക്കാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിങ്ങനെ പുള്ളി ഇങ്ങനെ വെച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത്, ഓയിലും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് ഇങ്ങനെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യും. പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന തന്നെ ഉള്ളൂ. ഭയങ്കര താമസമാണ് കേട്ടോ ഒരു പ്രിപ്പയറായി വരാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ ആ സമയം കൊണ്ട് വിശക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരത്തേക്ക് ഇത് ഇങ്ങനെ പ്രിപ്പയർ ആവാൻ വേണ്ടി വെച്ചിട്ട് ഞങ്ങൾ ടൗണിൽ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് ബേക്കറിലൊക്കെ പോയി കുറേ നേരം ഇരുന്ന് കഴിച്ച് ഇട്ടേക്കാണ്. അപ്പോഴത്തേക്ക് ഏകദേശം ഇത് സെറ്റായി. പിന്നെ അത് പ്രിപ്പയർ ആവാനൊക്കെ കുറേ നേരം വെക്കേണ്ടി വന്നു. പിന്നെ അതൊക്കെ വെച്ച് പിന്നെ ഞാൻ അവിടെ മൊത്തം കറങ്ങി നടന്നു. ചെടികളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അതുകൊണ്ട് സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കിയതാണ്. ഓടൊക്കെ പരക്കി വെച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് മീനെ ഇട്ടേക്കുന്നത്. നിറച്ച് മീനുണ്ട് അതിനകത്ത്. പിന്നെ മഴയായിട്ട് ഞങ്ങൾ കുറച്ച് കറങ്ങാൻ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ മഴയെല്ലാം നശിപ്പിച്ച്, ഒന്നിനും പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റാം. പക്ഷേങ്കിൽ അതിലെല്ലാം ഏറെ സന്തോഷമായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, എന്തായാലും ഇൻഷാല്ലാ പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇൻഷാല്ലാ സാധിക്കും. പക്ഷെ ഞാൻ ചെല്ലുന്ന ദിവസം എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഇക്ക ഉംറയ്ക്ക് പോയ ദിവസമായിരുന്നു. അപ്പം ഞാൻ ചെല്ലുന്നതും ഇക്ക അന്നാണ് പോയത്. അപ്പം ഞാൻ ചെല്ലുന്നതും എന്നെ ഇക്ക വീഡിയോ കോൾ ചെയ്തേ ഞാൻ കാണുന്നതേ കൗബാലയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സർപ്രൈസ് ആയിട്ട് ചെന്നാൽ എനിക്കാണ് ശരിക്കും സർപ്രൈസ് ആയത്. കാണണം എന്ന് അന്ന് കാണാൻ പറ്റിയത് തന്നെ ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം നേരിട്ട് കാണാൻ പറ്റുന്നൊരവസ്ഥയല്ല നമുക്കിപ്പോൾ ഉള്ളത്. പക്ഷേ എന്നാലും അതൊന്ന് വീഡിയോ കോളിലായാൽ പോലും എനിക്ക് നേരിട്ട് കണ്ടൊരു ഫീലാണ് അതിൽ കൂടെ തോന്നിയത് തന്നെ. നേരിട്ടല്ല കണ്ടത് എങ്കിൽ പോലും നമുക്ക് അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷവും കാണാൻ പറ്റണില്ലല്ലോ എന്നുള്ള സങ്കടവും എല്ലാം കൂടെ പടച്ചറബി എങ്ങനെ എനിക്ക് എങ്ങനെ അത് പ്രകടിപ്പിക്കണമെന്ന് പോലും എനിക്കറിഞ്ഞില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ അങ്ങനെ കുറേ സമയം കഴിഞ്ഞു അക്ക എല്ലാ കാര്യങ്ങളും ചെയ്ത്. ഞാനൊന്ന് ഉറങ്ങിപ്പോയി. എൻ്റെ ഇടയ്ക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഞാൻ കുറച്ച് നേരം കയറി കിടന്ന് ഉറങ്ങി. ആ സമയം കൊണ്ട് എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞു. കഴിക്കാൻ ഞാൻ എണീറ്റതേ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടാണ് ഞാൻ എണീറ്റത്. ഞാൻ എഴുന്നേറ്റപ്പോഴേ ചോദിച്ചത് എവിടെ ഫുഡ്, എവിടെ ഫുഡൊന്നും കിട്ടിയില്ലല്ലോ ഇതുവരെ. പക്ഷേ എല്ലാം പ്രിപ്പറേഷനെല്ലാം കഴിഞ്ഞ് പാവം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇത്രയും പാടുപെട്ട് പെട്ടെന്ന് എനിക്ക് വേണ്ടി വെച്ചത്. അങ്ങനെ പിന്നെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അതൊരു വെയിറ്റ് ആയിട്ട് തോന്നിയില്ല. കാരണം നല്ല കാര്യം കഴിക്കാൻ വേണ്ടിയിട്ടില്ലേ, അതിന് നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. വെയിറ്റ് ചെയ്യാൻ തന്നെ കരുതി. അറ്റ് ലാസ്റ്റ് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ പ്രിപ്പയർ ആയി. ഞാൻ ആദ്യമേ കുറച്ച് എടുത്തു കേട്ടോ, അതിന് ബാക്കിയാണ് ഞാൻ ഫോട്ടോ എടുത്തു വെച്ചത്. അങ്ങനെ പിന്നെ ലാസ്റ്റ് കഴിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. ഫുഡിന് അവിടുത്തെ മാമായും ഞാനും എൻ്റെ സിസ്റ്ററും മോളുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒത്തിരുന്ന് കഴിച്ചു. പിന്നെ അവിടുത്തെ മാമ ഉണ്ടായിരുന്നു. മാമാക്ക് സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഇപ്പം നല്ല ഭേദമുണ്ട്. മാമയുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇറങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. ഭയങ്കര മഴ. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ മനസ്സിലാവുന്നില്ല, ഭയങ്കര മഴയായിരുന്നു.
പിന്നെ മഴ തോന്നിട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞ് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ മഴ തോന്നപ്പോഴത്തേക്ക് രാത്രി, പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഇങ്ങ് പോന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്നായിരുന്നു എങ്കിൽ പിന്നെ അങ്ങ് എടുക്കാം. ഫസ്റ്റ് മാത്രമല്ല, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതല്ല, നടന്നിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും അങ്ങ് എടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. ഇത് അക്കാടെ മീൻകുളത്തിലെ തവളയാണ് കേട്ടോ, പുറത്തുനിന്ന് വന്നതാണ്. പക്ഷേങ്കിൽ ഭയങ്കര കാര്യമാണ് വീട്ടുകാരോട്, എപ്പോഴും ഇങ്ങനെ പേര് വിളിക്കുമ്പോൾ അതിങ്ങനെ ഇവിടെ വന്നിരിക്കുക, സൈഡിലൊക്കെ വന്നിരിക്കുക, അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് അതിനെ ഇങ്ങനെ തലോടുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റേ പകൽപ്പൂര സിനിമയിൽ ജഗതി കൊണ്ട് നടക്കത്തില്ലേ ഒരു തവള, അതുപോലെ തന്നെ എനിക്ക് ഓർമ്മ വരുന്നു. നോക്കിക്കോ കണ്ടേ അതിന്, അത് കറക്റ്റ് ആ സിനിമയിൽ ആ ഒരു തവളയൊക്കെ പിടിച്ചിങ്ങനെ യക്ഷിയെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ കിടന്ന് കളിയാക്കുകയാണ്, ഇത് പകൽപ്പൂരത്തിൻ്റെ സെക്കൻഡ് പാർട്ടെല്ലാം ആണോ, ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആണോ, ഇനി യക്ഷിയെ കാണാൻ പറ്റുമോ തവളയെ തൊട്ടാൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടന്ന് കളിയാക്കുമായിരുന്നു. എന്തായാലും അത് ഒരു അതൊരു ജീവിയല്ലേ, അതിന് വലിയ സ്നേഹമൊക്കെ. അപ്പം നമ്മൾ വാത്സല്യം കൊടുക്കുമ്പോൾ അത് തിരിച്ച് നമ്മളോട് അങ്ങനെ അതിനെ പ്രകടിപ്പിക്കാൻ അറിയില്ലല്ലോ. ഇങ്ങനെ അതിങ്ങനെ നമ്മൾ തലോടുമ്പോൾ അതിങ്ങനെ ഇരിക്കുക, അത്രയേ ഉള്ളൂ. എന്തായാലും നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇതോടെ വീഡിയോ നിർത്തിയാണ്. എന്തായാലും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ഒന്നും ഇല്ലെന്നറിയാം വീഡിയോയിൽ. പിന്നെ ഒരു എന്താ ഒരു ആഗ്രഹമായിരുന്നു ഒരു വീഡിയോ എടുക്കണമെന്നുള്ളത്. എപ്പോഴും അടുക്കളയിലെ കാര്യങ്ങൾ മാത്രമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എടുത്തതാണ്. പക്ഷേ എന്നാലും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു എനിക്കറിയാം. എന്തായാലും നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.